സംസാരം കുറക്കേണ്ടതുണ്ട്. സംസാരത്തിന്റെ വിഷയം വരുമ്പോൾ ഞാൻ മറ്റൊരു വിഷയം കൂടി ഉണർത്തട്ടെ. കാസർഗോഡ് ജില്ലക്കാരായ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട മംഗലാപുരം കാളിയായിരുന്ന മഹാനായ സി എം ഉസ്താദിനെ നമ്മൾക്ക് മറക്കാൻ കഴിയുമോ? ജീവിതത്തിൽ വളരെ കുറച്ചേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട കേരളക്കരയിൽ അദ്ദേഹം ശംസുൽ ഉലമയ്ക്ക് ശേഷം മതഭൗതിക വിഷയങ്ങളിൽ തുല്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന മഹാനായ സി എം ഉസ്താദിന്റെ കൊലപാതകം നടന്നിട്ട് എട്ടോളം വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോട്ടുകാരായ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്തു നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി? മാസങ്ങളായി ഊണും ഉറക്കുമില്ലാതെ, വിശ്രമമില്ലാതെ കുടുംബക്കാർ ഓടിച്ചാടി നടക്കുന്നത്, ഭക്ഷണം കഴിക്കാതെ ഓടിച്ചാടി നടക്കുന്നത്. ഒരു ഉഖ്രവിയായ പണ്ഡിതനെ ആത്മഹത്യ ചെയ്തു എന്ന പേരിൽ, ആത്മഹത്യ ചെയ്തു എന്ന കിംവദന്തി നാട്ടിലുണ്ടാക്കി കൊലപാതകം ചെയ്ത ആളുകളെ, കൊലപാതകം ചെയ്ത ഘാതകരെ ഇന്ന് നിയമപാലകരും ഭരണകൂടവും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ കുടുംബത്തിന് ആരാണ് മുഅ്മിനീങ്ങളെ നീതി വാങ്ങിച്ചു കൊടുക്കുക? ആരാണ് കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക? ആരാണ് മഹാനായ സി എം ഉസ്താദിയാണ് അദ്ദേഹം. ദാറുൽ ഹുദാ സമന്വയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിച്ചത് 1980s ദാറുൽ ഹുദാ. ആരാണ് അതിന് അസ്തിവാരമിട്ടത്? ആരാണ് അതിന് തറക്കല്ലിട്ടത്? ആരാണ് അത് തുടക്കം കുറിച്ചത്? മതഭൗതിക വിദ്യാഭ്യാസം എന്നുള്ള ചിന്ത, സമന്വയ വിദ്യാഭ്യാസമുള്ള ചിന്തയുമായി മഹാനായ സി എം ഉസ്താദ് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധി നമ്മൾക്കെത്താത്തത് കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ ഉയരാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ ഇവിടെ ഒരാളും ഉണ്ടായില്ല എന്നത് വളരെ ഖേദകരമെന്ന് പറയട്ടെ, വളരെ വിഷമകരമായ വിഷയമാണ്. ഞാൻ സാന്ദർഭികമായി ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയട്ടെ. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ പള്ളികളിലൂടെ മൈക്ക് ഉപയോഗം ഞാൻ വേദ പറയുകയുണ്ടായി. പള്ളികളിൽ നടക്കുന്ന മൈക്ക് ഉപയോഗങ്ങൾ സ്വലാത്തിന് വേണ്ടി, ഹദ്ദാദിന് വേണ്ടി, മൗലീദിന് വേണ്ടി, ബുർദ വൈത്ത് പാടാൻ വേണ്ടി, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുറത്തേക്കുള്ള ബോക്സുകൾ ഉപയോഗിച്ച് നമ്മുടെ മൈക്കുകൾ ഉപയോഗിച്ച് നിസ്കരിക്കരുത് എന്നവർ വേദ പറയുകയുണ്ടായി. ചില ആളുകൾ 90% ആളുകളും ആ ഒരു പ്രഖ്യാപനത്തെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റിയപ്പോ ഒരു 10% ആളുകൾക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. 10% ആളുകളും അതിന്റെ പേരിൽ അസഭ്യം പറയുകയാണ് ചെയ്തത്. ഞാൻ ചിന്തിച്ചു പോയത് നമ്മുടെ നിലവാരത്തിലേക്ക് അവരുടെ ബുദ്ധി എത്തിയിട്ടില്ല എന്നാണ് ഞാൻ സമാധാനിച്ചത്. നമ്മുടെ നിലവാരത്തിലേക്ക് 90% ആളുകളും ചിന്തിച്ച ആ നിലവാരത്തിലേക്ക് ഒരു 10% ഇപ്പോഴും എത്തിയില്ല. ഇൻഷാ അല്ലാഹ് ഒരു 20 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി വികസിക്കുമെന്ന് നമ്മൾ വിചാരിക്കാം. എനിക്കെതിരെ പ്രഭാഷണം നടത്തിയവരുണ്ട്, എന്റെ വാല് കേട്ടിട്ട് മൈക്കിന്റെ ശബ്ദം ഉച്ചത്തിലാക്കിയവരുണ്ട്. എന്തായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം കണ്ട്, സമസ്തയുടെ പ്രഖ്യാപനം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, 90% ആളുകളും ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ മഹാനായ സി എം ഉസ്താദ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ ആദ്യമായി ഇവിടെ കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്കുള്ള ബുദ്ധി വികാസം നമ്മൾക്കില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആരുമുണ്ടായില്ല. സംസാരം വളരെ കുറവാണ്. വീട്ടിലായാലും എവിടെയായാലും അത്യാവശ്യമായ മസ്ലഹത്തിന് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ലാപ്ടോപ്പുമായി പല വിഷയങ്ങളും, ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പഠിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ അദ്ദേഹത്തെ കൊന്നു. അത് മാത്രം പോരാ, കൊന്നത് തന്നെ തെറ്റാണ്, കൊന്നത് തന്നെ മഹാപാപമാണ്, മഹാപാതക മാണ്. എന്നാൽ കൊന്നിട്ട് മരണശേഷം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുക കൂടി ചെയ്താലോ? കൊന്നിട്ട് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ മഹാനായ സി എം ഉസ്താദിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്താൽ, അപമാനിച്ചാൽ, ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഘാതകരോട്, ഇതിനുവേണ്ടി സാമ്പത്തികമായ ഇടപാട് നടത്തുന്നവരോട്, ഇതിനുവേണ്ടി നിയമപരമായി പോരാടുന്നവരോട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിക്കണ്ട, എന്നും വിജയം നിങ്ങളുടെ മുമ്പിലാണെന്ന് ലോക
ഒറ്റ ഇരുട്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാസർഗോട്ടുകാർക്ക് തന്റെ ഇടമുള്ള കാലത്തോളം ആ സി എം ഉസ്താദിന്റെ കേസിൽ നമ്മളത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തെളിയിക്കാൻ നമ്മളുണ്ട്. നമ്മൾ വിടൂല കാസർഗോഡ് ഇൻഷാല്ലാ. കാസർഗോട്ടുകാരായ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൊലപാതക അത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തെളിയുന്നത് വരെ പോരാടുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏത് മാളത്തിൽ ഒളിച്ചാലും ഏത് നിരന്തരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആരാണ് സി എം ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങളും വിശ്വസിച്ചോ അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്ന്? നിങ്ങളൊക്കെ അങ്ങനെ വിശ്വാസക്കാരാ? നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസക്കാരാ? എങ്ങനെയാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? ഉന്നതരായ നേതൃത്വത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ട്. രാഷ്ട്രീയമായാലും മതപരമായാലും ഉന്നതപരമായ ഉന്നതങ്ങളിലുള്ള നേതൃത്വത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ്. മൂന്ന് ജോഡിയിൽ കൂടുതൽ വസ്ത്രം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മൂന്ന് ജോഡിയിൽ കൂടുതൽ വസ്ത്രം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഉള്ള വസ്ത്രം തന്നെ ഇസ്ത്രീടുമായിരുന്നില്ല, അയൺ ചെയ്യുമായിരുന്നില്ല. എന്നാലും വളരെ മനോഹരമായി അയൺ ചെയ്തതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം എന്നും ഞാൻ വെറുതെ പറയുകയല്ല. അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ചിരിപ്പുണ്ട്, നമ്മൾക്ക് പോയി ചോദിക്കാം. അദ്ദേഹത്തിനൊരു ഇന്നോവ കാറ് വാങ്ങാൻ നിരന്തരമായി കുടുംബക്കാരെ നിർബന്ധിപ്പിച്ചപ്പോ എനിക്ക് വേണ്ട, അത്രയും വലിയൊരു വാഹനം വേണ്ട, യാത്ര ചെയ്യാനൊരു വാഹനം മതി എന്ന് പറഞ്ഞിട്ട് സ്വിഫ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാഹനത്തിനാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഇതൊക്കെ തമാശയാണോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീട് മുഴുവനും ടൈൽസ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ നിരന്തരമായ നിർബന്ധം വഴങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ടൈൽസ് വാങ്ങിക്കോളൂ, എന്റെ മുറിയിലേക്ക് ടൈൽസ് വേണ്ട, ഞാൻ നടക്കുന്ന വരാന്തയിലും ടൈൽസ് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ടൈൽസ് വെക്കാൻ പോലും മഹാനായ സി എം ഉസ്താദ് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരു ഉസ്താദ് കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഉസ്താദേ നീലേശ്വരത്തുള്ളൊരു നീലേശ്വരം സ്വദേശിയാണ്, ഉസ്താദേ എനിക്ക് വീടില്ല, ഉസ്താദേ എനിക്ക് വീടില്ല, എനിക്ക് വീട് കെട്ടാൻ നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5 രൂപ എടുത്തിട്ട് ആ മനുഷ്യന് കൊടുക്കുകയാണ്. 5 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ 5 രൂപയുമായി നേരെ വീട്ടിലേക്ക് ചെന്നു. പിറ്റേ ദിവസം ആ വ്യക്തിയെ വലിയൊരു കോടീശ്വരനായ ഒരു മുതലാളി വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീടെടുക്കാനുണ്ടോ? ഉണ്ട്, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വീടെടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ മഹാനായ സി എം ഉസ്താദിന്റെ മരണശേഷം അദ്ദേഹം സി എം ഉസ്താദിന്റെ കബറിടത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഉസ്താദേ നിങ്ങളോട് ഞാനൊരു വീടിന്റെ കാര്യം പറഞ്ഞപ്പോ വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട് ഉസ്താദേ, അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് ആ വർഷം അദ്ദേഹം ഹജ്ജിന് പോയി എന്നാണ്. ഇതേപോലെ മറ്റൊരു കോടീശ്വരൻ അത് ഏറ്റെടുത്തു എന്നാണ്. ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇത് തമാശയല്ല, ഇത് കളവല്ല. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ അടിസ്ഥാനത്തിനാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ വലിയൊരു ജാടയോടെ അദ്ദേഹം നടന്നിട്ടില്ല, തന്റെ കരാമത്തുകൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനായ സി എം ഉസ്താദിന്റെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അങ്ങ് ചെമ്പരിക്കയിലുള്ള കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആത്മഹത്യയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ബോളിവുഡ് നടിയായ ശ്രീദേവി എന്ന് പറയുന്ന സിനിമാ നടി അങ്ങ് UAE വെച്ച് മരിച്ചു പോവുകയുണ്ടായി. ആ സമയത്ത് അത് ആ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന്, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മരണത്തിന്റെ കേസ് പോലും അന്വേഷിച്ച ആളുകളാണ്. അതേപോലെ നമ്മുടെ കേരളക്കരയിൽ കലാഭവൻ മണി ഒരു സാധാരണ മരണം സംഭവിച്ചപ്പോ ആ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞ്, ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായി കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും കേസ് പൂർത്തിയായിട്ടില്ല. എന്നാൽ അസ്വാഭാവികമായ വയസ്സായ വൃദ്ധനായ കണ്ണ് കാണൂല, കണ്ണടയില്ലെങ്കിൽ തലപ്പാവും കണ്ണടയും ഇല്ലാത്ത പുറത്തിറങ്ങാത്ത മഹാനായ സി എം ഉസ്താദിന്റെ കണ്ണടയും തലപ്പാവും വീട്ടിലാണ്. എങ്ങനെയാണ് 75 പ്രായമുള്ള വൃദ്ധനായ ഒരു ഉസ്താദ് മറ്റൊരാളുടെ സഹായമില്ലാതെ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത 75-കാരനായ വൃദ്ധനായ സി എം ഉസ്താദ് രാത്രി 12 എണീറ്റിട്ട് കണ്ണടയില്ലാതെ ഒരു യുവാവിന് പോലും നടക്കാൻ കഴിയാത്ത, കയറി ചെല്ലാൻ കഴിയാത്ത പാറക്കൂട്ടത്തിന്റെ മുകളിൽ കയറി കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന വിട്ടികളല്ല കാസർഗോട്ടുകാരെന്ന്. നിയമപാലകരെ, ഭരണകൂടമേ, അതിന് പിന്നാലെ പ്രവർത്തിക്കുന്ന പണച്ചാക്കുകളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ വെറുതെ വിടൂല, ഇതിന്റെ പിന്നാലെ ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കാസർഗോട്ടുകാരോട് കൂറുണ്ടെങ്കിൽ,
കാസർഗോഡിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കില് നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ ആനായ സി എം ഉസ്താദിന് വേണ്ടി എന്തു ചെയ്തു? ഒരു ദിവസമെങ്കിലും ആ ഒപ്പുമരച്ചുവട്ടിൽ പോയി അവിടെ ഒന്നും ഇരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഇത്രയും വലിയ സമസ്തയുടെ ഉപാധ്യക്ഷനായ സി എം ഉസ്താദിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് അത് ആത്മഹത്യയാണ് എന്ന് വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി ആവിഷ്കരിച്ചിട്ട് എന്തിനാണ് ആത്മഹത്യ എന്ന് പറഞ്ഞത്? കൊലപാതകം എന്നറിഞ്ഞാൽ കാസർഗോഡ് ഇളകുമെന്ന് മനസ്സിലാക്കി, കൊലപാതകം എന്നറിഞ്ഞാൽ കാസർഗോഡ് ഇളകുമെന്ന് മനസ്സിലാക്കി ഒരു ഡോഗ് സ്ക്വാഡ് കൊണ്ടുവന്നില്ല, വിരലടയാള വിദഗ്ധരെ കൊണ്ടുവന്നില്ല. എന്തിനേറെ അദ്ദേഹം അങ്ങ് ചെമ്പരിക്ക കടൽക്കരയിലേക്ക് നടന്നു എന്ന് പറയുന്ന ചെരുപ്പിൽ ഒരു പൂഴിയുടെ ലക്ഷണം പോലും ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, നിങ്ങളെ ലോക്കൽ പോലീസ് അത് അന്വേഷിക്കാൻ തയ്യാറായില്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ലോക്കൽ പോലീസ് കടന്നു വരുന്നത്. എന്നിട്ട് കുടുംബക്കാർ അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇത്ര വൈകിയത്? അപ്പോൾ അവര് പറഞ്ഞ മുടന്തൻ ന്യായം എന്താണ്? നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നിങ്ങൾക്ക് ദുഃഖമുണ്ടാവരുത് ചോദിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് വൈകിയത് എന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിലാണ് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് കണ്ണൂരുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടു പോകുന്നത്. എന്ത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അയാൾ നിരപരാധിയാണ്, അയാളെ പോലെയുള്ള മുഖ സാദൃശ്യമുള്ള ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ അന്വേഷിക്കുക പോലും ചെയ്യാതെ കല്യാണത്തിന്റെ തലേ ദിവസം ജയിലിൽ കൊണ്ടുപോയ നിയമപാലകരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരാണ് 7 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഒരു കൊലപാതകം നടന്നാൽ എന്താണ് ആദ്യം ചെയ്യുക? ആദ്യം ഒരു ഡോഗ് സ്ക്വാഡ് കൊണ്ടുവരും, വിരലടയാള വിദഗ്ധരെ കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മഹാനായ ബുസൂരി ഇമാം രചിച്ച മനോഹരമായ കവിത, അല്ലാഹ് താമസിയാതെ താമസിയാതെ പുറം ലോകത്തേക്ക് വെളിച്ചമായി തെളിച്ചമായി കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ചില ആളുകൾ ആരോപണ വിധേയരായ പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകളോട് പറയുകയാണ്, അല്ലാഹു കാണട്ടെ അല്ലാഹു അറിയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറല്ല. ചില ആളുകൾ ഇവിടെ പേര് പറയപ്പെടുന്നുണ്ട്, പല ആളുകളുടെയും പേരുകൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. അത്തരം ആളുകൾ അല്ലാഹു അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിൽ ഉണ്ടാവരുത് എന്ന് കൊതിക്കുന്നവരാണ് നമ്മൾ. നമ്മൾക്ക് ഘാതകരെ പിടികൂടണമെന്നില്ല, ആരാണ് കൊന്നത് എന്ന് നമ്മൾക്ക് പിടികൂടണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള അതിയായ ആഗ്രഹം, ഞങ്ങളുടെ കരുണിന്റെ കഷ്ണമായ കാസർഗോഡിന്റെ അഭിമാനമായിരുന്ന മഹാനായ സി എം ഉസ്താദിനെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഞങ്ങളുടെ മനസ്സിന്റെ വേദനയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഘാതകരെ പിടികൂടണമെന്നില്ല, അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തെളിയിച്ചാൽ മതി. ഇത്തരം ആരോപണ വിധേയരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിൽ എന്തേ പരസ്യമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്തേ മടിക്കുന്നത്? എന്തേ മാനനഷ്ട കേസ് കൊടുക്കാൻ നിങ്ങൾ മടിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ തെറ്റുകാരല്ലാതിരിക്കണമെന്നാണ് ഞങ്ങൾ കൊതിക്കുന്നത്. എല്ലാ പണച്ചാക്കുകളോടും എല്ലാ രാഷ്ട്രീയ തലവന്മാരോടും ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ബനൂ ഇസ്രായേലിൽ വ്യഭിചാരത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ വധിച്ചുപോയത്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ വധിച്ചത് വ്യഭിചാരത്തിന്റെ പേരിൽ പ്രഭാഷണം നടത്തിയതിന്റെ പേരിലാണ്. പക്ഷേ ബനൂ ഇസ്രായേലുകാര് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ വധിക്കുമ്പോ വലിയ ഒരു തളിക കൊണ്ടുവന്നു എന്നാണ്, വലിയൊരു തളിക കൊണ്ടുവന്നു. എന്തിനാണ് തളിക കൊണ്ടുവന്നത്? ബനൂ ഇസ്രായേലുകാർക്കറിയാം, ബനൂ ഇസ്രായേലുകാർക്കറിയാം, ഒരു പ്രവാചകന്റെ രക്തം ഭൂമിയിലുറ്റി വീണാൽ ആ ഭൂമിയിൽ കലാപമുണ്ടാവുമെന്ന്. ഒരു പ്രവാചകന്റെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ രക്തം ഭൂമിയിലേക്ക് ഇറ്റു വീണാൽ ആ ഭൂമിയിൽ കലാപമുണ്ടാവുമെന്ന് ബനൂ ഇസ്രായേലുകാർക്കറിയാം. അതുകൊണ്ട് വലിയൊരു പാത്രത്തിലാക്കിയിട്ടാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തറുത്തു കൊന്നത്. എന്നാൽ ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ആ ഒരു ആലിമിന്റെ നിഷ്കളങ്കനായ ഭൗതിക താല്പര്യമുള്ള ഭൗതിക ചിന്തയുള്ള ഒരു ആലിമാണെങ്കിലൊക്കെ ദുനിയാവ് പിന്നാലെ പോകുന്ന ഒരു ആലിമാണെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കൈ കഴുകി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഭൗതികതയോട് തീരെ താല്പര്യമില്ലാത്ത, ഭൗതികതയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത മഹാനായ സി എം ഉസ്താദിനെ വളരെ നിഷ്ഠൂരമായി കൊലപാതകം നടത്തിയിട്ട്, കൊലപാതകം നടത്തിയതും പോരാ, അപമാനിക്കുന്ന ഭൂമിയായി നമ്മുടെ കാസർഗോഡ് മാറിയാൽ കാസർഗോഡ് കലാപം നിൽക്കില്ല. അതിനുശേഷമാണ് ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായത്. മംഗലാപുരത്ത് ശക്തമായ ഏറോപ്ലെയിൻ ദുരന്തം ഉണ്ടായത്, അതേപോലെ
അതേപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വർഗീയ ലഹളയുണ്ടായത്, അങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങൾക്ക് നമ്മുടെ കാസർഗോഡ് ജില്ല സാക്ഷിയായത് മഹാനായ സി എം ഉസ്താദിന്റെ രക്തം നമ്മുടെ ഭൂമിയിലേക്ക് ഇറ്റുപോണത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ കാസർഗോട്ടുകാരെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമോ? മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മനസ്സാക്ഷി സമ്മതിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ആലിം ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ, അതിനെതിരെ സമരം ഉന്നയിക്കാതെ മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് പറയുക? എന്ത് സമാധാനം പറയാൻ കഴിയും? അതുകൊണ്ട് നമ്മൾ കൊറ്റക്കെട്ടാവണം, ഇതിന്റെ പേരിൽ നമ്മൾ കൊന്നിക്കണം. മഹാനായ സി എം ഉസ്താദിന്റെ ഗാഥകരെ കിട്ടിയാലും വേണ്ട, കിട്ടിയില്ലേലും വേണ്ട, അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള നൂറ് കണക്കിന് തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തെളിയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി കരഞ്ഞ്